ജോലി സമ്പാദിക്കുന്ന കാര്യത്തിൽ പരിചയ സമ്പന്നർ പോലും വിഷമവൃത്തത്തിൽ ചൂഷണ വലയത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ദാ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2023 മെയ് 19 ഞങ്ങൾക്കത് പറയേണ്ടി വരുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകളുടെയും അജ്ഞതയെ മുതലെടുക്കുന്ന പല ആളുകളും അവർക്ക് തലവെച്ചു കൊടുക്കുന്ന സാഹചര്യം ഇതൊക്കെയാണ്. ദുബായിൽ ദേരയിൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് സിറ്റി സെൻറ്ററിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരു ഓഫീസിൽ മനോഹരമായി അലങ്കരിച്ചിട്ട് നിങ്ങളുടെ ബയോഡേറ്റ കൊള്ളാം, വരൂ ജോലിക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനെന്ന് പറഞ്ഞ് വോക്കിൻ ഇൻ്റർവ്യൂ പോലെ വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും 15 മിനിറ്റ് സമയം അനുവദിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു മലയാളി പെൺകുട്ടിയുടെ പേരും അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ആളായിട്ട് വെച്ചിട്ട് ആ പേരും കാണിച്ചിട്ട് അവിടെ വരാൻ പറഞ്ഞിട്ടാണ് പറയുന്നത്, 500 ദിർഹമുണ്ടെങ്കിലേ 750 ദിർഹമുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റൂ, ഇനി കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസം തിരിച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ്, പ്രലോഭിപ്പിച്ചിട്ടാണ് മലയാളികളിൽ നിന്ന് ഈ കാശ് തട്ടി മാറ്റുന്നത്. കുറേ ആഫ്രിക്കക്കാർ ചേർന്നിട്ടാണ് ഈ റാക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം കൊടുക്കും, പക്ഷെ ഒരു കാര്യം പറയാം, എത്ര വലിയ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ 500 വെക്കണം, 200 വെക്കണം, 100 എങ്കിലും വെച്ചിട്ട് പോകണം, എങ്കിലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നിടത്ത് ജോലിക്ക് പോകണ്ട എന്ന് തീരുമാനിക്കാനുള്ള മാനസിക പാകതയിൽ നമ്മുടെ കുട്ടികൾ എത്തണം. ഈ വിവരം അറിയിക്കണം. അന്തസ്സുള്ള കമ്പനികളൊന്നും ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ചോദിക്കില്ല. അങ്ങനെ 500 കൊടുത്തിട്ട് അവിടെ ജോലി കിട്ടിയാലും വേണ്ടാന്ന് വെക്കേണ്ടുന്ന മാനസികാവസ്ഥയിൽ എത്തിയില്ലെങ്കിൽ 100 കണക്കിന് ആളുകളിൽ നിന്ന് ഈ 500 ഉം 700 ഉം വാങ്ങിയിട്ട് ഇവന്മാർ പോയിക്കളയുകയാണ്, ആ ചരിത്രം ആവർത്തിക്കുകയാണ്. ഇത് ഏതാനും ദിവസങ്ങളിൽ കുമിള പോലെ വന്നിട്ട് നമ്മളെ കബളിപ്പിച്ച് കടന്നു കളയുന്നതാണ് എന്ന് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളെ അറിയിച്ചേ പറ്റൂ. വിസിറ്റ് വിസയിൽ ദുബായിലേക്ക് വരുന്നവർ, കുട്ടികൾ, അവർ വിചാരിക്കുന്നത്, ചെറുപ്പക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ രീതി എന്നാണ്. മറ്റൊരാളോട് ഈ വിഷയം പറയാതെ ഞങ്ങൾക്ക് തന്നെ ഈ ജോലി കിട്ടാൻ വേണ്ടി ഇപ്പോൾ 500 കടം വാങ്ങിയെങ്കിലും കൊടുത്തു കളയാമെന്ന് കരുതുന്നവരുമുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് അബദ്ധത്തിൽ പറ്റി പുറത്ത് പറയാത്തവരുമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം വിവരങ്ങൾ നമ്മുടെ ലോകത്തെ, ചുറ്റുവട്ടത്തെ, നാട്ടിലും ഒരു വലിയ ബോധവൽക്കരണമായിട്ടെടുക്കണം. ഇങ്ങനെ കാശ് കൊടുത്ത് ഇൻ്റർവ്യൂവിന് പോകുന്ന പരിപാടി വേണ്ട. വിസയ്ക്ക് കാശ് പോലും, വിസയുടെ കാശ് പോലും കൊടുക്കരുത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതൊന്നും നല്ല കമ്പനികളല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം. ഇന്നും നിരവധി പേർ മലയാളികൾ, നമ്മുടെ സുഹൃത്തുക്കൾ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കാശ് കൊടുത്തവരും കൊടുക്കാത്തവരുമായി നമ്മുടെ മുന്നിൽ വന്നതുകൊണ്ട് ദുബായ് വാർത്ത ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ പലതും പ്രവാസ ജീവിതത്തിൽ നടക്കുകയാണ്. ഒരു മാതാവ്, മലയാളി സ്ത്രീ, നാട്ടിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ദുബായിലേക്ക് വരുന്നു. കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് മറ്റൊരാളോടൊപ്പം പോവുകയാണ്. കേട്ടുകേൾവിയില്ല, മുൻ അനുഭവങ്ങൾ ഈ വിഷയത്തിലില്ല, അപൂർവങ്ങളിൽ അപൂർവം. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഭർത്താവിൻ്റെ ആളുകളും ഭാര്യയുടെ ആളുകളും ഇതുപോലെ സമാന മനസ്കരായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെയും ഒരു കണ്ണാടി പോലെ ഈ സംഭവത്തെ മുൻനിർത്തി ചിന്തിക്കേണ്ടതുണ്ട്. കണ്ണാടിയിൽ നോക്കുന്നത് പോലെ ഓരോരുത്തരുടെയും മുഖം ഏത് തരത്തിൽ അവിടെ തെളിഞ്ഞു വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ പ്രവാസ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതാണ്. ന്യായീകരണങ്ങൾ രണ്ട് ഭാഗത്തും പറയാനുണ്ടാകാം. അതൊക്കെ പഠിച്ചു വരുമ്പോൾ കാലം കഴിഞ്ഞു പോകും. എങ്കിലും അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത്തരം സംഭവങ്ങൾ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം പറയട്ടെ. നാട്ടിൽ നിന്ന് ഇന്ന് ഈ മെയ് 19 വന്നിരിക്കുന്ന സുപ്രധാന വാർത്തകളിലൊന്ന്, 2000 നോട്ട് ആ കറൻസി ഉണ്ടല്ലോ, പിൻവലിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഇനിയിപ്പോൾ ഈ മെയ് 23 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള സമയത്ത് 2000 നോട്ട് കൈവശമുള്ളവർ അതുകൊണ്ട് മാറ്റി ചെറിയ ഡിനോമിനേഷൻസ് ഏറ്റുവാങ്ങണം. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് ഒരു സമയം ഒരു എക്സ്ചേഞ്ചിൽ നിന്ന്, ഒരു ബാങ്കിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നത് 20,000 രൂപ വരെയാണ്. അതായത് 10 നോട്ട് വരെ അങ്ങനെ മാറ്റിയെടുക്കാം. പ്രത്യേകം തീയതി ശ്രദ്ധിക്കുമല്ലോ. ദുബായ് വാർത്തയുടെ മെയ് 19 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.